ഈശോയുടെ കൊച്ചുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യദാന സേവനത്തിന് എല്ലാവരും നന്നായി ഒരുങ്ങിയല്ലേ? കഴിഞ്ഞ ദിവസം സിസ്റ്റർ ക്യൂൻസിയും സിസ്റ്റർ ഷേഫിയും സിസ്റ്റർ ജോളിയും എല്ലായിടത്തെ ക്ലാസ്സുകളും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ലപോലെ ഒരുങ്ങുന്നില്ലേ ഈശോയെ സ്വീകരിക്കാനായിട്ട്? കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞ സുഹൃദേവൊക്കെ എല്ലാവരും നന്നായി ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നില്ലേ? ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം പാപികളെ സ്നേഹിക്കുന്ന പാപികളെ തേടി വന്ന ഈശോ. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി നിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ഇടതുവശത്തും ഔസേപിതാവെ വലതുവശത്തും ഉണ്ണീശോയെ മുൻപിലും കാൽമാലാകെ പിറകിലും പരിശുദ്ധാത്മാവെ ഉള്ളിലും കൂട്ടായിരിക്കണം. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ ഇന്ന് ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ടിൻ്റെ രണ്ട് വരി പാടാം കേട്ടോ. ടീച്ചർ പാടിത്തരണം പാടണേ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. പാടിക്കേ മക്കളെ, നമുക്ക് ഒരുമിച്ച് പാടാം. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. നമുക്ക് ശാന്തമായിരിക്കാം. നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്താ പഠിക്കുന്ന പറഞ്ഞ്, പാപികളെ തേടി വന്ന പാപികളെ സ്നേഹിക്കുന്ന ഈശോ. ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമുക്കറിയോ? നമ്മൾ എത്ര പാപം ചെയ്താലും എത്ര ഈശോയെ വേദനിപ്പിച്ചാലും വീണ്ടും വീണ്ടും ഈശോയുടെ കരുണ നമ്മളിലേക്ക് തന്നുകൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും സ്നേഹിക്കുക, ദൈവത്തിന് സ്നേഹിക്കുക മാത്രം അറിയുള്ളൂ. നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മളെ വീണ്ടും വീണ്ടും ഈശോ സ്നേഹിക്കും. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ടീച്ചർ പറഞ്ഞത് എന്താണ്? പാപികളെ സ്നേഹിക്കുന്ന പാപികളെ തേടി വന്ന ഈശോ. അപ്പോൾ പാപം രണ്ട് തരമുണ്ട്. പാപം എത്ര തരമുണ്ട്? രണ്ട് തരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. പാപം രണ്ട് തരമാണുള്ളത്, ജന്മപാപവും കർമ്മപാപവും. ഏതൊക്കെയാണ് പറഞ്ഞേ? ജന്മപാപം, കർമ്മപാപം. ജന്മപാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മദിനമൊക്കെ ആഘോഷിക്കൂലേ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കൂലേ, അതിന് പറയും അങ്ങനെ. ആ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള പാപമാണ് ജന്മപാപം. ഏതാണ് ജന്മപാപം? ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവകാശം എന്ന പോലെ നമ്മിലേക്ക് കടന്നു വരുന്ന പാപമാണ് ജന്മപാപം. ഇനി മറ്റു പാപം ഏതാണ്? കർമ്മപാപമാണ്. കർമ്മപാപം എന്താണെന്നറിയോ? കർമ്മപാപം എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായി കഴിഞ്ഞ് തിരിച്ചറിവൊക്കെ ഇപ്പോൾ ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാപമാണ് കർമ്മപാപം. അതായത് നമ്മൾ കൂട്ടുകാരെ തല്ലുക, വഴക്കിടുക, അപ്പനും അമ്മയൊക്കെ പറഞ്ഞനുസരിക്കാതിരിക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, മുതിർന്ന മാതാപിതാക്കളൊക്കെ, അതായത് നമ്മുടെ അപ്പാപ്പൻ അമ്മാമ്മയൊക്കെ പറയുന്നത്, വലിയപ്പൻ വലിയമ്മച്ചൊക്കെ പറയുന്നത് അനുസരിക്കാതിരിക്കുക, ഇതൊക്കെ കർമ്മപാപമാണ്. ഇനി കർമ്മപാപം തന്നെ രണ്ട് വിധമുണ്ട്. കർമ്മപാപത്തിൽ തന്നെ രണ്ട് വിധമുണ്ട്, അതായത് ലഘുപാപവും മാരകപാപവും. ഏതൊക്കെയാണ്? ലഘുപാപവും മാരകപാപവും. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കും കേട്ടോ. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കും. ഞാൻ ടീച്ചറൊരു നല്ല കഥ പറയാം, ഈശോ പറഞ്ഞ കഥയാണ് കേട്ടോ. അതായത് ഒരു രാജ്യത്ത് ഒരപ്പനും രണ്ടു മക്കളും നല്ല സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. നല്ല സുഖമായിട്ട്, നന്നായിട്ട് അധ്വാനിച്ച് നന്നായിട്ട് സുഖമായിട്ട് ജീവിച്ചുവായിരുന്നു. അങ്ങനെ കഴിയുന്ന സമയത്ത് ഇളയ മകനൊരു ആഗ്രഹം, അവൻ്റെ സ്വത്തെല്ലാം അപ്പനോട് ചോദിച്ചു. അപ്പനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ എല്ലാ സ്വത്തും തരിക, ഞാൻ പോവുകയെന്ന് പറഞ്ഞു. എന്നിട്ട് അടിച്ചു പൊളിച്ച് നല്ല ബൈക്കൊക്കെ മേടിച്ച് കൂട്ടുകാരുടെ കൂടെ ചെത്തി മിന്നി അവൻ നല്ല സുന്ദരമായിട്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു, ഒന്നുമില്ല കയ്യിൽ. എല്ലാ പൈസയൊക്കെ തീർന്നു കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ വിഷമമായി. കൂട്ടുകാരെല്ലാം അവനെ വിട്ടിട്ട് പോയി, പാവം ഒറ്റയ്ക്കായി. അപ്പോൾ സങ്കടമായി, ഇനി എങ്ങനെ ജീവിക്കുക, എന്താ ചെയ്യുക, ആകെ വിഷമിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ തോന്നി എന്നെ ഒരു ജോലി അന്വേഷിച്ചാലും. നമ്മുടെ നാട്ടിലൊക്കെ പശു ആടൊക്കെ ഉള്ള പോലെ ആ നാട്ടിൽ പന്നികളുണ്ട്, ഇഷ്ടംപോലെ പന്നികൾ. അപ്പോൾ ഒരു മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, എനിക്ക് പന്നിയെ മേക്കുന്ന ജോലി തരാമെന്ന് ചോദിച്ചു. അങ്ങനെ അവസാനം ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് പന്നിയെ നോക്കുന്ന ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് വല്ലാതെ വിശന്നു. അപ്പം വിചാരിച്ച് പന്നിക്ക് കൊടുക്കുന്ന എന്നിട്ട് തവിട് പൊടി പോലത്തെ സാധനങ്ങളൊക്കെ അതെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും കിട്ടണില്ല, തിന്നാനായിട്ട് കിട്ടും.
പറ്റുന്നില്ല. പന്നിക്ക് കിട്ടുന്നത് കൃത്യം കൊടുക്കുള്ളൂ. അപ്പൊ ഇവനൊന്നും തിന്നാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ആ പന്നിക്കൂടി കിടക്കുമ്പോ അവൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു? എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ വേലക്കാരൊക്കെ നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. ഞാൻ തിരിച്ചു പോയിട്ട് എൻ്റെ അപ്പനോട് പറയാൻ ഒന്ന് സ്വീകരിക്കുമെന്ന് ചോദിക്കൂ. അങ്ങനെ അവൻ ചിന്തിച്ചു. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഇവൻ പാപം കരഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് കളഞ്ഞ് തിരിച്ച് എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പനോ നല്ല അപ്പനായിരുന്നു. അപ്പനീ മകൻ വരുന്നത് നോക്കി 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 റോഡിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഇവൻ വരുന്നത് ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ ഈ അപ്പൻ ഓടി ചെന്ന് മോനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് വലിയ സദ്യ ഒരുക്കി. വീട്ടിലുള്ള വലിയൊരു കാളക്കുട്ടിയൊക്കെ കൊന്ന് കൂട്ടുകാരിയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. നല്ല ഉടുപ്പൊക്കെ ഇടിച്ചു, മോതിരവും ചെരുപ്പും എല്ലാം പുതിയത് വാങ്ങിക്കൊടുത്ത് വലിയൊരു ഉത്സവമാക്കി അവരുടെ വീട്ടിലന്നിട്ട് ആഘോഷങ്ങളെല്ലാം. ടീച്ചർ ഈ കഥ പറഞ്ഞിട്ട് എന്താ പറഞ്ഞെന്നറിയോ? പാപം ചെയ്ത് എന്നെ അകന്ന് എൻ്റെ മക്കളും ദൂരെ പോയാലും തേടി നോക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ. പാപീനെ കാത്തിരിക്കുന്ന ദൈവമാണ്. പാപം ചെയ്ത് എത്ര അകന്നു പോയാലും തിരിച്ചു വന്നാൽ മതി, ഞാൻ അവനെ സ്വീകരിക്കും. ഇനി ഇപ്പം നിങ്ങൾക്ക് ഈശോ പറഞ്ഞ കഥ മനസ്സിലായി. ഈശോ അതുപോലെ ഇതുപോലെ തന്നെ പാപികളെ തേടി വരുന്ന കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 99 ആടിനെ ഉപേക്ഷിച്ചിട്ട് വഴി തെറ്റി പോകുന്ന ഒരു ആടിൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉപമേശോ പറഞ്ഞേക്കണേ പാപികളെ നാണയത്തിൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. അതായത് നാണയം കാണാതെ പോകുന്നു, കണ്ടു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീയുടെ ഉപമ. അങ്ങനെ പല പല ഉപമകൾ ഇതിനെക്കുറിച്ച് പറയാം. പിന്നീട് നമ്മൾ വീണ്ടും പഠിക്കും. ഇനി ഈ പാഠത്തിലും പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും മനഃപ്പാഠമാക്കാനുള്ളത് തിരുസഭയുടെ കൽപ്പനകൾ 5 അത് മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ പാഠത്തിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് തിരുസഭയുടെ കൽപ്പനകൾ 5 അത് 5 കൃത്യമായിട്ടും ഭംഗിയായിട്ടും പഠിക്കണം. പുസ്തകത്തിൽ നോക്കിയും അപ്പനും അമ്മയോടും ചോദിച്ചും. പിന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ പഠിക്കാനുള്ള മനഃപ്പാഠമാക്കാനുള്ള നമസ്കാരങ്ങൾ തരുന്നുണ്ട്. ആ തരുന്നത് നല്ല ഭംഗിയായിട്ട് എൻ്റെ മക്കൾ പഠിക്കണം. ഇനി നമുക്ക് മൊത്തം ഒന്ന് നോക്കാം. നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? പ്രധാനമായിട്ടും ആ പാപം. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നോക്കുന്നു, അതാണ് പാപം. ഇനി എത്ര തരം പാപമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു? 2 പാപം. ഏതൊക്കെ പാപമാണ്? ജന്മപാപം, കർമ്മപാപം. ജന്മപാപം, കർമ്മപാപം. ജന്മപാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് ഓർക്കണ്ട? ജന്മപാപം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരുന്ന പാപമാണ് ജന്മപാപം. നമ്മുടെ കൂടെയുള്ള പാപമാണ് ജന്മപാപം. കർമ്മപാപം എന്ന് പറഞ്ഞാലോ എന്താണെന്ന് പറഞ്ഞു ടീച്ചർ ഓർക്കുന്നുണ്ട? എന്താ പറഞ്ഞ കർമ്മപാപം എന്ന് പറഞ്ഞാൽ? മിടുക്കരാട്ടോ, നല്ല കുട്ടികളാട്ടോ, പൂർത്തിയായി കഴിയുമ്പോൾ അറിവോടുകൂടി ചെയ്യുന്ന പാപമാണ് കർമ്മപാപം. ഇനി നമുക്ക് ആദ്യം പാടിയ പാട്ടിൻ്റെ വീടടിയുടെ ഒന്നും കൂടി പാടാം. പാടിക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട പാട്? നമുക്ക് ഒരുമിച്ച് പാടട്ടോ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്ക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധമ്മേ മാതാവേ, ഞങ്ങളുടെ ഇടതുവശത്തും ഔസപിതാവേ വലതുവശത്തും, ഉണ്ണീശോയെ മുൻപിലും കാൽമാലാകെ പിറകിലും, പരിശുദ്ധാത്മാവേ ഉള്ളിലും കൂട്ടായിരിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ ആദ്യവാനം സ്വീകരിക്കുന്ന ദിവസം വരെ, പ്രത്യേകിച്ച് കുമ്പസാരത്തിനൊക്കെ പോകുന്ന ആ സമയത്തൊക്കെ എപ്പോഴും ചെല്ലേണ്ട ഒരു സുഹൃത്തുക്കൾ എന്നറിയാം. ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ പറഞ്ഞ്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ പറഞ്ഞ മക്കളെ, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. വിശ്വമിശയാക്കി സ്തുതിയായിരിക്കട്ടെ.